ഒട്ടുമേലായിരിക്കാൻ സാധിക്കുന്നവരെ, ഈ നിമിഷം ഒട്ടുമേലായിരിക്കുക. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഇറങ്ങി വരുന്ന സമയമാണ്. നീ ഇപ്പോൾ നിൻ്റെ കുടുംബത്തെ മുഴുവനും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ കർത്താവിനെ സ്വീകരിക്കാൻ പോകുന്നത്. നീ നിൻ്റെ കുടുംബത്തിൻ്റെ മുഴുവനും ആവശ്യങ്ങൾക്ക് വേണ്ടി, നിൻ്റെ മാത്രമല്ല നിൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ മുഴുവൻ ആവശ്യങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ യാചിക്കാനും പ്രാർത്ഥിക്കാനൊക്കെയാണ് നീ ഇപ്പോൾ മുട്ടുകുത്തി നിൽക്കുന്നത്. ദയാൽ താരയിൽ ദിവ്യകാരുണ്യമായി ജീവിക്കുന്ന കർത്താവ് എഴുന്നള്ളി വരുന്ന സമയം. പ്രാർത്ഥനയോടെ ആരാധനയുടെ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കാം. ഉപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തെ നോക്കി ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും കർത്താവിനെ ആരാധിക്കുന്നവരായി ഒരുമിച്ച് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ ഇരുന്നോ നിങ്ങളുടെ ശാരീരിക അവസ്ഥ
എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ആയിരുന്നു പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിലാണ്, ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ വ്യാപരിക്കുന്നത് എന്ന് മറന്നു പോകാതിരിക്കട്ടെ. മനുഷ്യൻ്റെ മുമ്പിലല്ല, നാട്ടുകാരുടെ മുമ്പിലല്ല, ലോകത്തിൻ്റെ മുമ്പിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ചിലവിടുന്ന ഏതാനും നിമിഷങ്ങളാണ്. ഈ നിമിഷങ്ങൾക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഈ നിമിഷങ്ങളിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ സംഭവിക്കും. മനുഷ്യൻ ചോദിക്കുന്നതിലും ഉപരി ജീവിതത്തിൽ സ്വന്തമാക്കും. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കും അപ്പുറമായ കാര്യങ്ങൾ ദൈവം ചെയ്യും. അപ്പൊ ഈ മണിക്കൂർ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ഈ നിമിഷങ്ങൾ എന്തും സംഭവിക്കാം, എന്തും സംഭവിക്കാം. അങ്ങനൊരു നിമിഷമാണ് ഈ നിമിഷം. കാരണം നമ്മൾ ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലായിരിക്കുന്നു. എൻ്റെ കർത്താവ് അവൻ ജീവിക്കുന്നവനാണ്, സകലതിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് വഴി നടത്തുന്ന ദൈവമാണ്, എന്നെ ജീവനതുല്യം സ്നേഹിച്ച ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്നത്. ആശങ്കകൾ വേണ്ട, ആകുലതകൾ വേണ്ട, സങ്കടങ്ങളോ നിരാശകളോ ഒന്നും വേണ്ട. കാരണം നീ ഇപ്പോൾ ആയിരിക്കുന്നത് നിന്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്, നിന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത കർത്താവിൻ്റെ മുമ്പിൽ. മത്തായിയുടെ സുവിശേഷം 5:14 മത്തായി 5:14 സുപറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകും. തോന്നുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക, നല്ലതാണ്. വചനം പറയാണ്, ഞാനും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നിട്ട് ഇത് കത്തിനിൽക്കേണ്ടതാണ്. ഇത് പറയുടെ കീഴിൽ വെക്കേണ്ടതോ ഒന്നുമല്ല. നമ്മുടെ പ്രകാശം മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് മാറണം. ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം കിട്ടണം എന്ന് പറഞ്ഞാൽ, മോളെ മോനെ, നിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ, നിന്റെ വീട്ടിലെ സാന്നിധ്യം ഉണ്ടല്ലോ, നിന്റെ സമൂഹത്തിലെ സാന്നിധ്യം ഉണ്ടല്ലോ, നിന്റെ ഇടവകയിലെ നിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ, അത് നിന്റെ കൂടെയുള്ളവർക്കെല്ലാം പ്രകാശം നൽകുന്ന സാന്നിധ്യമായിട്ട് മാറണമെങ്കിൽ നിന്നിൽ പ്രകാശമുണ്ടായിരിക്കണമെന്നാ വചനം പറയുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവൻ്റെ മേൽ സ്വർഗത്തിൻ്റെ പ്രകാശമുണ്ട്. അപ്പോൾ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം നിറയുന്നത് കർത്താവിനെ അനുഗമിക്കുമ്പോഴാണ്, അവൻ്റെ കൂടെ നടക്കുമ്പോഴാണ്, അവൻ നമ്മിൽ വസിക്കുമ്പോഴാണ് നമ്മളിൽ പ്രകാശമുള്ള ജീവിതം രൂപപ്പെടുക. നീ പ്രകാശത്തിൽ പങ്കുപറ്റാൻ അനേകർക്ക് പറ്റുമെന്നാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അനേകർക്ക് അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകും. എപ്പോൾ? നാം ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറുമ്പോൾ, നമ്മുടെ വിളക്ക് അത് കൊളുത്തി പീഠത്തിൻ്റെ മേൽ വയ്ക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് മാറും. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമാണ്, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇതൊരു ദൗത്യമാണ്, ഇതൊരു ദൗത്യവും ഉത്തരവാദിത്വമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചിട്ട് അത് പീഠത്തിൻ്റെ മേൽ വയ്ക്കുമ്പോൾ ആ പ്രകാശം കൊണ്ട് അനേകർ പ്രകാശിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മളിൽ കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ
ആ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന നമ്മളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലിന് കാരണമാക്കിയ പിതാവായ ദൈവത്തെ ദൈവമക്കൾ മഹത്വപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ നമ്മളിലൂടെ ദൈവം മഹത്വപ്പെടും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് എന്ത് ചെയ്യണം? നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കണം, പ്രകാശിക്കണം, കെട്ടുപോകരുത്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിൽ നീ കൊളുത്തിയ പ്രകാശമുണ്ടല്ലോ, ജീവന്റെ പ്രകാശം, നിത്യതയുടെ പ്രകാശം, വിശുദ്ധിയുടെ പ്രകാശം, സ്നേഹത്തിൻ്റെ പ്രകാശം, ആത്മാവിൻ്റെ ഫലദാനങ്ങൾ വരദാനങ്ങളൊക്കെ ആകുന്ന പ്രകാശം, അത് കെട്ടുപോകാതെ സൂക്ഷിക്കാൻ കർത്താവിനെ ഞങ്ങളെ സഹായിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ പ്രകാശം കെട്ടുപോകരുത്, ദാമ്പത്യത്തിൻ്റെ പ്രകാശം കെട്ടുപോകരുത്, മക്കളുടെ ജീവിതത്തിൽ കർത്താവേ പ്രകാശം കെട്ടുപോകരുത്, വെളിച്ചം കെട്ടുപോകരുത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വരരുത്. പിശാചിനോ അവൻ്റെ ദൂതഗണങ്ങൾക്കോ നിങ്ങളുടെ മേലോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലോ അധികാരം കിട്ടരുത്. അതിന് ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളിൽ കുടുംബത്തിൽ പരക്കട്ടെ. അതിനുവേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ നിത്യജീവന്റെ പ്രകാശം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കുക. കർത്താവേ എന്നെ പ്രകാശിപ്പിക്കണമേ എന്ന് കർത്താവേ നിന്റെ വെളിച്ചം എനിക്ക് തരാമോ? എല്ലാം ക്ലിയർ ആയിട്ട് കാണാം. വെളിച്ചത്തിലല്ലേ നമുക്കെല്ലാം ഭംഗിയായിട്ട് കാണാൻ പറ്റും. എൻ്റെ ജീവിത പങ്കാളിയെ കാണേണ്ടതുപോലെ കാണാൻ, എൻ്റെ മക്കളെ കാണേണ്ടതുപോലെ കാണാൻ, എൻ്റെ കുടുംബാംഗങ്ങളെ കാണേണ്ടതുപോലെ കണ്ട് സ്നേഹിക്കാൻ, എൻ്റെ ശരീരത്തെ കാണേണ്ടതുപോലെ കാണാൻ, അവരെന്റെ ശരീരത്തെ കാണേണ്ടതുപോലെ കാണാൻ ഈശോയേ എന്നെ സഹായിക്കും. വെളിച്ചം തരണം, വെളിച്ചം തരണമേ, വെളിച്ചം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീരിയോ പ്രഭാതമേ, തെളിയോ പ്രകാശമേ. ആമേൻ. യേശുവേ മിശിഹായി നിത്യമാം വിളിച്ചമേ, വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ. യേശുവേ മിശിഹായി നിത്യമാം വിളി ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവ് പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. കർത്താവേ ഞങ്ങൾക്ക് വെളിച്ചം വേണം. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയാനുള്ള വെളിച്ചം ഞങ്ങൾക്ക് വേണം. ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച്, ഞങ്ങളുടെ നാളെയെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണ്, നിന്റെ സ്വപ്നം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള വെളിച്ചം ഞങ്ങൾക്ക് തരണമേ കർത്താവേ, വെളിച്ചം തരണമേ എന്ന് പറഞ്ഞു. പാപത്തിൻ്റെ വഴികളെ തിരിച്ചറിയാനുള്ള വെളിച്ചം തരണം. പിശാചിന്റെ വഞ്ചനകളെ തിരിച്ചറിയാനുള്ള വെളിച്ചം തരണമേ.
സാത്താന്റെ കോട്ടകളെ തകർത്ത് കളയുവാനുള്ള വെളിച്ചം ഞങ്ങൾക്ക് തരണമേ. അവൻ്റെ ആധിപത്യങ്ങളെ ഉപേക്ഷിക്കാനുള്ള, അവൻ്റെ അവകാശങ്ങളെ ഉപേക്ഷിക്കാനുള്ള വെളിച്ചം 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 ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയേ, നല്ലത് ചിന്തിക്കാനുള്ള വെളിച്ചം തരണമേ, നല്ലത് പ്രവർത്തിക്കാനുള്ള വെളിച്ചം തരണമേ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ജീവിതത്തിൽ അധ്വാനിക്കാനുള്ള വെളിച്ചം തരണമേ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പാപമാമിരുൾ മാറ്റാ ഈശോയേ, പുണ്യദീപമായി വരൂ മാമക മനസ്സിലേ കോവിലിന്നകദാരിൽ. പാപമാമിരുൾ മാറ്റാ പുണ്യദീപമായി വരൂ മാമക മനസ്സിലേ കോവിലിന്നകദാരിൽ. വിരിയൂ പ്രഭാതമേ തെളിയൂ പ്രകാശമേ യേശുവേ മിശിഹായേ ദിവ്യമാം പ്രകാശമേ. യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം 7-ാമത്തെ വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ട്. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. എന്നിട്ട് 5-6 വചനങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അപ്പൊ കർത്താവിനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും നമ്മൾ അന്ധകാരത്തിൽ നടക്കുക അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിൽ വ്യാപരിക്കുകയും ചെയ്താൽ, അതിനും പറയാണ് നമ്മൾ വ്യാജം പറയുന്നവരായിട്ട് മാറും. കർത്താവിനോട് കൂട്ടായ്മയുണ്ടോ? നമ്മൾ പ്രകാശത്തിൽ നടക്കും, നമ്മുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളായിരിക്കുകയും. എന്നിട്ട് പറയാണ് എനിക്ക് കർത്താവിനോട് കൂട്ടായ്മയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവളാണ് എന്ന് പറയുകയും ചെയ്താൽ നീ വ്യാജം പറയുന്നു എന്നാ വചനം പറയുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വ്യാജം പറയാൻ പറ്റില്ലല്ലോ. കർത്താവിനോട് കൂട്ടായ്മയുണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തികളിൽ അത് വെളിപ്പെടാൻ തുടങ്ങും. നിന്റെ പ്രവൃത്തികളിൽ പ്രകാശത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടാകും. അന്ധകാരത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണോ നിന്നിൽ പ്രവർത്തിക്കുന്നത്? അന്ധകാരമാണ്, വെളിച്ചമല്ല. യേശുവേ, നിന്റെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കാൻ ശക്തി തരണം. താവകഹിതം ചെയ്തു ആമേൻ മോഹനമോക്ഷം പുൽകാ അജ്ഞത നീക്കി ദിവ്യ ജ്ഞാനിയാക്കിടുകന്നെ. താവകഹിതം ചെയ്തു മോഹനമോക്ഷം പുൽകാ അജ്ഞത നീക്കി ദിവ്യ ജ്ഞാനിയാക്കിടുകന്നേ. വിരിയൂ പ്രഭാതമേ തെളിയൂ പ്രകാശമേ യേശുവേ മിശിഹായേ ദിവ്യമാം പ്രകാശമേ. വിരിയൂ പ്രഭാതമേ
പ്രകാശമേ യേശുവേ മിശിഹായി ദിവ്യമാം വെളിച്ചമേ ദിവ്യമാം വെളിച്ചമേ ദിവ്യമാം വെളിച്ചമേ മുട്ടുമേലായിരിക്കുകയോ കരങ്ങൾ മാറോട് ചേർത്ത് എഴുന്നേറ്റ് നിൽക്കുകയോ ചെയ്യാം. നമ്മളിപ്പോൾ നമ്മളിലുള്ള അന്ധകാരത്തിൻ്റെ സ്വാധീനം അടിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കാരണം ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നടക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. യോഹന്നാൻ്റെ ലേഖനം 1-ാമത്തെ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. താൻ പ്രകാശത്തിലാണ് എന്ന് പറയുകയും അതായത് ഞാൻ യേശുവിനോട് ഐക്യപ്പെട്ടാണ്, ഞാൻ വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നത്, ഞാൻ പ്രാർത്ഥനയിലാണ് എൻ്റെ ജീവിതം എന്നൊക്കെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രകാശത്തിലാണ് എന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. വചനം പറയുന്ന കാര്യമാണ്, സത്യമാണ്. പറയാണ്, നീ പ്രകാശത്തിലാണെന്ന് പറയുകയും നിന്റെ സഹോദരനോട് വെറുപ്പ് വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നെങ്കിൽ നീ പ്രകാശത്തിലല്ല നടക്കുന്നത്, നീ അന്ധകാരത്തിലാണ് നടക്കുന്നത് വചനം പറയുന്നത്. എന്ന് കൂട്ടിച്ചേർക്കുകയാണ്, സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. കേട്ടെ, തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. ഒരുവൻ്റെ വിളിയും ഒരുവൻ്റെ ജീവിത ദൗത്യവും നിയോഗവും ഒക്കെ മറന്നുപോകും. എപ്പോ? അന്ധകാരത്തിൽ നടക്കാൻ പോകുമ്പോൾ, തുടങ്ങുമ്പോൾ, ക്രിസ്തുവിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുമ്പോൾ. ഒരുവൻ വെറുപ്പിലും വിദ്വേഷത്തിലും സഹോദര ബന്ധം മുറിഞ്ഞൊക്കെ ജീവിക്കുമ്പോൾ അവൻ അന്ധകാരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രകാശത്തിലാണെന്ന് അവൻ പറയുന്നു, പക്ഷെ പ്രകാശത്തിലല്ല എന്ന് വചനം പറയുന്നു. അവൻ അന്ധകാരത്തിലാണ് നടക്കുന്നതെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വളരെ ഷാർപ്പായിട്ടാണ് വചനം പ്രയോഗിച്ചിരിക്കുന്നത്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, എന്നാൽ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. എന്നിട്ട് ഇരുട്ടിൽ നടക്കുന്നവന് എങ്ങോട്ടാ പോകുന്നതെന്ന് ഉരുപിടുത്തവും കിട്ടില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാൽ പിന്നെ ആ തീപ്പെട്ടിയോ വിളക്കൊക്കെ തപ്പി നമ്മൾ പോകുമ്പോൾ എന്തൊരു സ്ട്രെയിനാണ്. നമുക്കറിയില്ല എങ്ങോട്ടാണ് കൃത്യമായിട്ട് പോകേണ്ടത്. നമ്മുടെ ഇവിടെ എല്ലാം തപ്പി തപ്പി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ഒരു ജീവിതം അന്ധകാരത്തിൽ തപ്പിത്തടയാൻ കാരണമാകുന്നതിൻ്റെ ഒരു വിഷയം വചനം പറയുന്നത് നീ ഇരുട്ടിലാണ് നടക്കുന്നത്. അതിന് കാരണം നിന്റെ ബന്ധം മുറിഞ്ഞു പോയി, ബന്ധം തകർന്നു പോയി. സഹോദരനോട് നിന്റെ ഉള്ളിൽ ഇപ്പോഴും വെറുപ്പാണ്, ഇപ്പോഴും നിന്റെ മനസ്സിൽ വിദ്വേഷമാണ്, വൈരാഗ്യ ബുദ്ധിയാണ്, പകയാണ്. അങ്ങനെ ജീവിച്ചാൽ നീ അന്ധകാരത്തിലാണ്. അപ്പൊ ഈ അന്ധകാരത്തിന്റെ പ്രവൃത്തികളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. ഈ അന്ധകാരത്തിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാ വന്നത്. എന്നിട്ട് നമ്മൾ ഇന്നും അന്ധകാരത്തിന്റെ പ്രവൃത്തികളിലാണ്, അല്ലെങ്കിൽ അന്ധകാരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ അന്ധകാരത്തിന്റെ സ്വാധീനം നമ്മളിൽ നിന്നും അടിഞ്ഞു പോകണം. ഈ വെറുപ്പിന്റെ കെട്ടടിയണം, വിദ്വേഷത്തിന്റെ കെട്ടടിയണം, വൈരാഗ്യത്തിൻ്റെ, പകയുടെ, അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ, അശുദ്ധിയുടെ എല്ലാം കെട്ടടിയണം. ഇത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇതെന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പ്രവൃത്തികൾ, അവൻ തരുന്ന പ്രേരണകളാണ്. അപ്പം ഈ കെട്ടടിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ മുട്ടുമേലാണെങ്കിൽ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊള്ളുക, എഴുന്നേറ്റാണ് നിൽക്കണമെങ്കിലും കരങ്ങൾ ഉയർത്തി പിടിച്ച് ഏതാനും നിമിഷം നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നിങ്ങളുടെ മേൽ നിൽക്കുന്ന പിശാചിൻ്റെ കെട്ടുകളെ, അന്ധകാരത്തിൻ്റെ കെട്ടുകളെ, വെറുപ്പിൻ്റെ കെട്ടുകളെ, വിദ്വേഷത്തിൻ്റെ കെട്ടുകളെ എല്ലാം അഴിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിടുതൽ
പ്രഖ്യാപിക്കുന്ന സമയമാണ്. പറ്റില്ല, നടക്കില്ല, എനിക്ക് സാധ്യമല്ല എന്നൊക്കെ പറയുന്നവര്, അഹങ്കാരം കൊണ്ട് ക്ഷമിക്കില്ല, പൊറുക്കില്ല എന്നൊക്കെ പറയുന്നവര്, ആ മക്കളുടെ മേൽ വ്യാപരിക്കുന്ന സകല കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അടിക്കുന്നു. കർത്താവേ, പ്രകാശത്തിൽ ജീവിക്കേണ്ട മക്കൾ, പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കേണ്ട ഈ മക്കളുടെ മേലുള്ള പിശാചിന്റെ വഞ്ചനകള് ഇവരെ അന്ധകാരത്തിൽ കുടുക്കി, അന്ധകാരത്തിൽ നടക്കാൻ ഇവരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന നാരകീയ ശക്തിയുടെ തിന്മയുടെ സർവസ്വാധീനങ്ങളെയും പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ, യേശു തന്ന അധികാരത്തിൽ, വെറുപ്പിന്റെ ദുരാത്മാവിനോട്, വിദ്വേഷത്തിന്റെ ദുരാത്മാവിനോട്, പകയുടെ, വൈരാഗ്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, സ്വാർത്ഥതയുടെ ദുരാത്മാവിനോട് യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോകട്ടെ, അടിഞ്ഞു പോകട്ടെ, അടിഞ്ഞു പോകട്ടെ, അന്ധകാരത്തിന്റെ ഘട്ടണി, അന്ധകാരത്തിന്റെ ഘട്ടണി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും സകല ഭിന്നതയുടെ, കലഹത്തിന്റെ, സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിന്റെ കെട്ടുകൾ അടിഞ്ഞു പോകട്ടെ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ എളിമപ്പെട്ട് നിന്ന് ഞാൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോട് ചേർന്ന് കർത്താവേ, ഒരാത്മാവിനെ നീ അസൂയയോടെ അഭിലഷിക്കുന്നു എന്നാണല്ലോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ പ്രകാശത്തിൽ സഞ്ചരിക്കേണ്ടതിന് ഞങ്ങളെ അന്ധകാരത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നീ ഞങ്ങളെ മോചിപ്പിച്ചു, വീണ്ടെടുത്തു, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പ്രകാശത്തിൻ്റെ മക്കളാക്കി മാറ്റി, ആ പ്രകാശത്തിൽ തുടരാൻ, പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര പൈശാചിക ശക്തികൾ യേശുവിൻ്റെ രക്തത്തിൽ കീഴടങ്ങട്ടെ, ഇവിടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അഴിഞ്ഞു പോകട്ടെ എന്ന് പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ലൂക്ക 9:1-2 വെളിപാട് 12:11 അധികാരത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി എല്ലാ മക്കളും മുട്ടുമേലായിരുന്നു ദിവ്യകാരുണ്യയോടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. ഈ നിമിഷങ്ങളിൽ കർത്താവ് തരുന്ന ആ വിടുതൽ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, ആരാധന. ഈശോയേ, ആരാധന, ആരാധന. ഈശോയേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ.